സിനിമ പോരെ വധോ ലാഗ് ത്രില്ലറാണ് പക്ഷെ ലാഗാണ് ഇവിടെ കൊള്ളത്തില്ല 100% പോരാ അതിനകത്ത് അജു വർഗീസ് മാത്രം കൊള്ളാം വേറെ പുള്ളി നന്നായിട്ട് ചെയ്തിട്ടുണ്ട് ശ്രീനിവാസൻ്റെ മകൻ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് വേറെ ഒന്നുമില്ല വധോ മാക്സിമം ഇങ്ങനെയുള്ള പടങ്ങൾ ചെയ്യാതിരിക്കും ആ പറയുന്നത് അടിപൊളി സിനിമയായിരുന്നു. അത് ക്രൈം മോഡലിൻ്റെ ഒരു സിനിമയാണ്. മറ്റേ ധ്യാൻ ശ്രീനിവാസം കുഴപ്പമില്ലായിരുന്നു. ആ ഫൈറ്റ് അവസാനത്തെ ക്ലൈമാക്സുള്ള ഫൈറ്റും കുഴപ്പമില്ലായിരുന്നു. ഡെയിൻ ഡേവിസ് കോമഡി ആയിരുന്നു. പിന്നെ ഡയാനയും കോമഡി ആയിരുന്നു. ഷീലു ബ്രഹം കുഴപ്പമില്ലായിരുന്നു. അടിപൊളിയായിട്ട് അപ്പോൾ പ്രൊഡ്യൂസർ തന്നെയായിരുന്നു. ത്രില്ലർ മോഡാണ്. നമുക്ക് മറ്റേ ഫോറൻസിക്സ് ചെയ്തിട്ടൊരു ഒരു സൈക്കോപാത്ത് പോലെ സിനിമയാണ്. ഇവർ മൂന്ന് പേര് ഫോറൻസിക് ഡോക്ടേഴ്സ് ആണ്. പിന്നെ ആ ഒരു പിന്നെ സൈക്കോ മൂവിയാണ് ശരിക്കും. ഈ പുള്ളി നമ്മുടെ മറ്റേ അല്ല ഒരു വില്ലൻ്റെ ക്യാരക്ടർ ചെയ്യുന്ന പുള്ളി ഇത്രയും ഒരു സൈക്കോപാത്ത് ആണ്. കോമഡിയാണ്. ഇല്ല ഭയങ്കര സീരിയസ് ആണ്. തില്ലർ മോഡലിൽ ഇഷ്ടപ്പെട്ടു. ഇഷ്ടപ്പെട്ടു. അടിപൊളിയാണ്. ഒരു 4.5 നല്ല സിനിമയായിരുന്നു. അതെ നല്ലതാണ്. അവന്റെ പുതിയതായിട്ട് ക്രൈം ത്രില്ലർ ആ ക്രൈം ത്രില്ലർ നല്ല സിനിമ കണ്ടിരിക്കാൻ പറ്റും. ഫാമിലി ആയിട്ട് ആ അത്യാവശ്യം അങ്ങനെയൊക്കെ കൊള്ളായിരുന്നു. മെഡിക്കൽ മെഡിക്കൽ എത്തിക്സിനെതിരായിട്ടുള്ള മെസ്സേജ് എന്തെങ്കിലും തരുന്നുണ്ടോ? ഷീലു എബ്രഹാം റോളൊക്കെ ഉണ്ടായിരുന്നു. നല്ല റോളായിരുന്നു. അത്യാവശ്യം റോളൊക്കെ കോമഡി ആയിട്ട്. അജു വർഗീസ് പോലീസിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ്. സിനിമ പറയത്തക്ക വലിയ ഗുണമൊന്നുമില്ല. ഫസ്റ്റ് ഹാഫ് ലാഗിങ് ആണ്. പിന്നെ ധ്യാൻ ശ്രീനിവാസനും മറ്റേ പിന്നെ അജു വർഗീസും പിന്നെ ഷീലു എബ്രഹാം അവരെയൊക്കെ ഒരു അഭിനയം നന്നായിട്ട് തോന്നുന്നുണ്ട്. ഒരു ത്രില്ലർ ഗണത്തിൽപ്പെടുന്ന ഒരു സിനിമയായിട്ടാണ് എടുത്തിരിക്കുന്നത്. കുഴപ്പമില്ല കുഴപ്പമില്ല. 5 നോക്കുകയാണെങ്കിൽ ഒരു 3 ഒക്കെ കൊടുക്കാൻ പറ്റും. അത്രയുള്ളൂ. പിന്നെ മേക്കിംഗ് ഒക്കെ ഗംഭീരമായിട്ടുണ്ട്. കുഴപ്പമൊന്നുമില്ല.